ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സെനിൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ എന്തൊക്കെ വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എങ്ങനെ ചെയ്തിട്ടുണ്ട്. സംഭവം പക്കാ നീറ്റ് സ്പെക്കാണ് കേട്ടോ വണ്ടി. ആരും സ്കിപ്പ് ആക്കണ്ട, ഫുള്ളിൽ നിന്ന് കാണാൻ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ പണിതിട്ടുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബാക്ക് വ്യൂ തന്നെ തുടങ്ങാം കേട്ടോ. ബാക്ക് വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അപാര ലുക്കാണ്, ഒരു രക്ഷയില്ല. കാരണം ആ ടൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നല്ല രസമായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ടയർ നൈസായിട്ട് പുറത്തേക്ക് എടുക്കുന്നതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മെയിനായിട്ട് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ പെയിൻറ് ജോബാണ് കേട്ടോ. സംഭവം നൈസാണ്, ഒരു ഒരു സിൽക്കി ഒരു ഒരു ബ്ലൂ സിൽക്കി ഒരു ടച്ചാണ് കേട്ടോ നമ്മുടെ ബ്ലാക്കിൽ വരുന്നത്. പിന്നെ ടൈൽ ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കസ്റ്റം ചെയ്തതാണ് ടൈൽ ലൈറ്റ്. ഓക്കെ, കസ്റ്റം ടൈലൈറ്റാണ്, ഇതിന് ആഫ്റ്റർ മാർക്കറ്റ് വരുന്നില്ല, അതുകൊണ്ട് നമ്മൾ കസ്റ്റം ചെയ്തെടുത്തതാണ്. ഓക്കെ, പിന്നെ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടിപ്പ് കൊടുത്തിട്ടുണ്ട് അല്ല. പിന്നെ ബമ്പറ് സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ. ബമ്പർ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ഓവറായിട്ട് വർക്കും കാര്യങ്ങളും ഇതിൻ്റെ മുകളിൽ, അതായത് ഓവറായിട്ട് കൊണ്ട് നടക്കാൻ പറ്റാത്ത രീതിയിലാക്കണമെന്ന് ചോദിച്ചിട്ടാണ് നമ്മളിങ്ങനെ സ്മൂത്തായിട്ട് ചെയ്തത്. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് നടക്കാതെയും പ്രശ്നം, പോലീസോ കാര്യങ്ങളോ വീഡിയോ കാര്യങ്ങളോ വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല അതുകൊണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീലാണ്, ജി ടി ആർ പ്രോൻ്റെ വീലാണ് കേട്ടോ നമ്മൾ കയറ്റിയേക്കുന്നത്. ഓക്കെ, പിന്നെ ഇതേ നമ്മളിവിടെ ഒരു ഒരു ലിപ്പ് ചെയ്തിട്ടുണ്ട്, അതിൽ തന്നെ നമ്മൾ ഇല്ലീഗൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാലുട്രോണിക്കിൻ്റെ ഒരു 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 സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ സൈഡ് വ്യൂ കേട്ടോ. ഇനി ഞാൻ ഫ്രണ്ടിൽ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ കേട്ടോ. ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ വേറെ ബമ്പേഴ്സോ കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല, ഒരു ലിപ്പ് കൊടുത്തിട്ടുണ്ട്, നമ്മളിവിടെ ഒരു വൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ വിത്ത് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഓക്കെ, വേറെ ഫ്രണ്ടിൽ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആക്ച്വലി ഇതിന് നമ്മൾ കസ്റ്റം ബമ്പർ ചെയ്യുന്നുണ്ട് കേട്ടോ, ബിൽഡ് ചെയ്തിരിക്കാനുള്ള പരിപാടിയിലാണ്, അതിൻ്റെ പ്ലാനിങ്ങിലാണ്, അത് വഴുകാതെ തന്നെ ഉണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും വണ്ടി വേറെ മൂഡാണ്, ഒരു നൈസ് ലുക്കാണ് വണ്ടി കാണാൻ വേണ്ടിയിട്ട്, ഇത്രയും സ്മൂത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ കാണാം, കാരണം നമുക്ക് പുറത്ത് ഇത്ര ഉള്ളൂ വർക്ക്, അധികം വർക്കും കാര്യങ്ങളും ചെയ്തിട്ടില്ല, എന്നാലും നമുക്ക് പക്ക സ്മൂത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ കാണാം കേട്ടോ. വണ്ടിയുടെ ഇൻറ്റീരിയർ നൈസായിട്ട് പണിതിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ കേട്ടോ. സംഭവം സെറ്റാണ്, സ്റ്റിയറിംഗ് വീല് ചെയ്തിട്ടുണ്ട് നമ്മൾ, ഇതിൽ തന്നെ ഡിപ്പിങ് വരുന്നുണ്ട് കേട്ടോ സ്റ്റിയറിംഗ് വീല്. പിന്നെ അതായത് നമ്മുടെ ഈ പോർഷൻ, ഈ മീറ്ററിൻ്റെ ഈ പോർഷൻ നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഈ എ സിയുടെ പോർഷൻ നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഡോർ പാഡിങ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ലെതർ ഫിനിഷിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു റെഡ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ട്. പിന്നെ അടിയിൽ തന്നെ സ്പീക്കർ ഇത് ലൈറ്റോട് കൂടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ, നല്ല രസമാണ് നൈറ്റിൽ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ സീറ്റ്, സീറ്റ് ഒരു രക്ഷയില്ലാതെ പണിതിട്ടുണ്ട് കണ്ടോ. നമ്മുടെ റാലി സീറ്റ്, സ്പോർട്സ് സീറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ സ്പോർട്സ് സീറ്റ് സ്പെക്കിൽ നമ്മൾ പണിതെടുത്താണ് കേട്ടോ. ബ്ലാക്ക് ലെതറിൽ നമ്മൾ എന്താ പറയുക റെഡ് സ്റ്റിച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സംഭവം നൈസാണ് സീറ്റ്, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇരിക്കാൻ ഭയങ്കര കംഫോർട്ടായി സീറ്റ്. പിന്നെ നമുക്ക് ഉള്ളിൽ കയറാം. പിന്നെ ഉള്ളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഈ പോർഷനല്ലേ, ഈ പോർഷൻ നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുണ്ട് കണ്ടോ, ഫുള്ള് കാർബൺ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഇവിടെ ഗിയറിൻ്റെ നോബ്, സ്പാർക്കോൻ്റെ നോബ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ നമ്മൾ മറ്റേ ജിറഡിയുടെ 3 മീറ്റേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആർ പി എം വരും, വാട്ടർ ടെമ്പറേച്ചറും വരും, ഇതും വാട്ടർ ടെമ്പറേച്ചർ തന്നെ കേട്ടോ. അതുപോലെ നമ്മൾ ഈ സൈഡിൽ ഡോർ പാഡിൽ ചെയ്ത പോലെ തന്നെയാണ് ഈ സൈഡിലും ചെയ്തേക്കുന്നത്.
എന്തൊക്കെ പറഞ്ഞാലും വണ്ടർ ഇന്റീരിയർ നൈസാ. പിന്നെ അത് ഈ ബാക്ക് സീറ്റ് നമ്മൾ അതുപോലെ ജസ്റ്റ് ഒരു നോർമൽ സീറ്റ് പോലെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഹെഡ് റെസ്റ്റ് ഒന്നും കാരണമൊന്നും കൊടുക്കാതെ അവിടെ ആ ഡോർ പോയിടാതെ നമ്മൾ അങ്ങനെ തന്നെ കൊടുത്തേക്കുന്നത്. ഇനി ഞാൻ എനിക്കത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളും കേൾപ്പിച്ച് തരാം, വാൾട്രോണിക്കും കാര്യങ്ങളും കേൾപ്പിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മീറ്റർ നല്ല രസമാണ് കേട്ടോ, കാണിച്ചു തരാം. നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഇതിന്റെ സൗണ്ടും കാര്യങ്ങളും കേൾപ്പിച്ചാ കേട്ടാ. സൗണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാൻ പറ്റും, ഞാൻ ഓഫ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ സൗണ്ട് ഓഫ് ആക്കി സൗണ്ട് ഓഫ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗണ്ടും ഇല്ല. ഓഫ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗണ്ടും ഇല്ല, നീറ്റാണ്, നീറ്റ് സൗണ്ട്, പക്കാ നോർമൽ സൗണ്ടാണ്. അതുകൊണ്ട് നമുക്ക് എവിടെയും കൊണ്ട് നടക്കാം വണ്ടി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെന്നിന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് വണ്ടി എടുത്തിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ, ഒന്ന് ഡ്രൈവും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സംഭവം വണ്ടി കാണുമ്പോൾ ഭയങ്കര റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ആൾക്കാർ. ഞാൻ പുറത്തിറക്കിയിട്ട് കാണിച്ചു തരാം. നമ്മളിത് ആ മെയിൻ റോഡിലേക്ക് എന്ത് ചെയ്യാൻ കേട്ടോ, നമുക്കൊന്ന് നോക്കി നോക്കാം. വണ്ടി കാണുമ്പോ എന്താ പറയാ നല്ല റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാർ. കാരണം എന്താ വെച്ചാൽ ഇത് ഒന്നാമത് ചെറിയ വണ്ടിയാണ്. ഇപ്പൊ ഞാൻ ചെറിയ വണ്ടി കൂടാതെ പഴയ മോഡൽ വണ്ടി നമ്മൾ ഇത്രയും നീറ്റിൽ കൊണ്ടു നടക്കുന്നത് കാണുമ്പോ പലരും വന്നിട്ട് നമ്മളെ ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്, ഇത്രയും പക്കയായിട്ട് ഇത്രയും ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക തന്നെ സന്തോഷമാണ്. ഈ മോഡിഫൈ ചെയ്തിട്ട് വണ്ടി പക്ക ലെവലിൽ കൊണ്ടു നടക്കുന്നവർക്ക് ആ ഒരു ഫീൽ അറിയുള്ളൂ. പിന്നെ എന്തായാലും വണ്ടി രക്ഷയില്ല, അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ നമ്മുടെ സെന്നിന്റെ വിശേഷങ്ങള്. സംഭവം തമ്മിലേ കണ്ട പോലെ നമ്മളെ വണ്ടി മേടിച്ചതല്ല, നമ്മുടെ ഫ്രണ്ടിന്റെ വണ്ടിയാണ്, ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടാ. പിന്നെ കരിയന്നൂരിലെ നമ്മളെ നിശാം എന്ന് പറഞ്ഞ ഫ്രണ്ടിന്റെ വണ്ടിയാണ്. ഞാൻ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തു പോകുന്നതാണ് വണ്ടി. മാത്രമല്ല നമ്മുടെ സെന്നിന്റെ തന്നെ കിറ്റ് മാറ്റുന്നുണ്ട് നമ്മള്, പിന്നെ ഹെഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ എല്ലാം വീഡിയോസും നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ആക്കണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.